ലാബിലെ ബന്ധപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഏലയ്ക്ക സന്നിധാനത്തേക്ക് വാങ്ങുകയും അവിടെ അരവണയ്ക്കും മറ്റുമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. 300 കിലോഗ്രാമോളം വരുന്ന സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന കൂട്ട് അതിൽ 750 ഗ്രാമാണ് ഏലയ്ക്ക ചേർക്കുന്നത്. അപ്പോൾ ഏലയ്ക്കയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരിശോധന നടത്താം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു കരാറുകാരനാണ് കോടതിയെ സമീപിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ അതിനെ തുടർന്നാണ് കോടതി അത് ഫുഡ് ലാബറട്ടറിയിൽ തിരുവനന്തപുരത്തെ ഫുഡ് ലാബറട്ടറിയിൽ പരിശോധിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അവിടുത്തെ പരിശോധന ഉണ്ടായി. അതിനുശേഷം വീണ്ടും സെൻട്രൽ ഫുഡ് ലാബറട്ടറിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതി ഉത്തരവിടുകയും പരിശോധന നടത്തുകയും ചെയ്തു. ആ പരിശോധിച്ചതിലാണ് ഇപ്പോൾ കീടനാശിനിയുടെ അംശം, അതായത് പെസ്റ്റിസൈഡ്സിൻ്റെ അംശമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും പെസ്റ്റിസൈഡ്സിൻ്റെ അളവ് സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ആക്റ്റിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് പറയാതിരിക്കുമ്പോൾ 0.01 ആണ് പെസ്റ്റിസൈഡ് കണ്ടൻ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇത് അത് കൂടുതലായി പെസ്റ്റിസൈഡ് കണ്ടൻസ് ഉള്ളതായിട്ടാണ് ഇപ്പോൾ സെൻട്രൽ ഫുഡ് ലാബറട്ടറിയുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമെന്നോണം അങ്ങനെയുള്ള ഒരു ഫൈൻഡിങ് നിലനിൽക്കുമ്പോൾ ആ ഏലയ്ക്ക ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമല്ല എന്നത് കോടതിയുടെ ഫൈൻഡിങ്ങിനോട് ദേവസ്വം ബോർഡ് യോജിക്കുകയാണ്. എന്നാൽ ഇത്തരം ഈ ഒരു ഘട്ടത്തിൽ ഇത് ദീർഘകാലമായി ഈ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന ആൾ നൽകിക്കൊണ്ടിരുന്ന ഏലയ്ക്കയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഏലയ്ക്കയും ഈ ഘട്ടത്തിൽ പരിശോധിച്ചപ്പോൾ അതും ഗുണമേന്മയുള്ളതല്ല എന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു തീരുമാനമുണ്ടായതിൽ വളർന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അയ്യപ്പൻ്റെ പ്രസാദമായി കിട്ടേണ്ടത് അരവണയും അതുപോലെ അപ്പവുമാണ്. ആ അരവണയും അപ്പവും വാങ്ങി പോകുമ്പോൾ മാത്രമാണ് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീർത്ഥാടനത്തിൻ്റെ പൂർണ്ണതയുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്നിപ്പോൾ അരവണയുടെ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. നിർമ്മിച്ച അരവണയെ ഒക്കെ തന്നെ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. മെഷീനറി എല്ലാം കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഏലക്കയില്ലാത്ത അരവണ ഉൽപ്പാദിപ്പിച്ച് നാളെ മുതൽ ഭക്തജനങ്ങൾക്ക് പ്രസാദം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനിയും ജൈവ ഏലയ്ക്ക ലഭ്യമാകും എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭ്യമാക്കാനുള്ള അവസരം എത്രയും പെട്ടെന്ന് ഒരുക്കും. മൂന്ന് ദിവസക്കാലമാണ് ഇനിയും നമുക്ക് 11, 12, 13, 14 മൂന്ന് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ 4 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ആ ദിവസത്തിനുള്ളിൽ ഈ ജൈവ ഏലയ്ക്ക എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മാത്രമേ എടുക്കാനും കഴിയുള്ളൂ. ജൈവമായാണ് എന്നുള്ളതുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാനും ഇരിക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ഏലയ്ക്ക ലഭ്യമാകുമെങ്കിൽ അടിയന്തരമായി ലാബറട്ടറിയിൽ പരിശോധിച്ച് ഗുണമേന്മ തെളിയിക്കുകയാണെങ്കിൽ ആ ഏലയ്ക്ക ഉപയോഗിക്കും. അല്ലെങ്കിൽ ഏലയ്ക്ക ഉപയോഗിക്കാത്ത അരവണ ഭക്തന്മാർക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി ദേവസ്വം ബോർഡ് സ്വീകരിക്കും. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് മാത്രമല്ല ഭക്തജനങ്ങളുടെയും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഭക്തജനങ്ങളുടെ കാരണം അവർക്കും വികാരപരമായ പ്രശ്നമാണത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന പ്രസാദം ലഭ്യമാകാതെ പോകുക എന്ന് പറഞ്ഞാൽ അവർക്കും അതിനകത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായത് ഒരു തുറന്നുള്ള കാര്യങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നുണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത്തരം പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള നടപടികളാണ് ഇനിയും ഞങ്ങൾ സ്വീകരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തരണം ചെയ്തു പോകാൻ കഴിയും എന്ന് അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പം ആലോചിക്കില്ല. കാരണം ഇപ്പം ഞങ്ങളുടെ മുന്നിലുള്ള ഏക അജണ്ട എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുക എന്ന ഒരു അജണ്ടയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് മറ്റ് നിയമ നടപടികളോ കേസോ കോടതിയോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ ആലോചിക്കുന്നില്ല. 14-ാം തീയതിക്ക് ശേഷം സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഗൗരവമായി തന്നെ പരിശോധിക്കും. പരിശോധിച്ച് തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ഗൗരവമായി തന്നെ തീരുമാനമെടുക്കും.
ഇതൊരു കരാറുകാരം കൂടെ ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള നടത്താൻ ഒരു കരാറുകാരൻ കൊടുത്ത ഒരു കേസ് ഈ ഈ തീർത്ഥാടനത്തിന്റെ മൂർധന്യത്തിൽ ആ കരാറുകാർ തമ്മിലുള്ള ചില കടമത്സരങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. അത് എന്തെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് ശരിയായിരിക്കില്ല. കാരണം ഇപ്പം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ മകരവിളക്ക് മഹോത്സവത്തിലേക്ക് അതൊരു പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ് ഞങ്ങളെല്ലാം മനസ്സുവെക്കുന്നത്. അതുകൊണ്ടൊരു വിവാദത്തിനോ മറ്റേതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിനോ ഞാനിപ്പോൾ മുതിരുന്നില്ല. 14-ാം തീയതിക്ക് ശേഷം അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ അപ്പോൾ അത് സംബന്ധിച്ച് പ്രതികരിക്കാം. വരും വർഷങ്ങളിലെ ഇനി പ്രശ്നം മുന്നിൽ കണ്ട് കൂടുതൽ മുൻകരുതൽ അല്ലെങ്കിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കി മുന്നോട്ട് പോകും. തീർച്ചയായും ഇനിയിപ്പോ ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടായപ്പോ ഇതിൽ നിന്നൊരു അനുഭവം ഉണ്ടാവുമല്ലോ, ഒരു പാഠം ഉണ്ടാവും. അത് അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇപ്പോ പമ്പയിലുള്ള ഫുഡ് ലാബറട്ടറി പര്യാപ്തമല്ല എന്നൊരു നിലയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതെന്ത് വേണമെന്നുള്ളത് ഗവൺമെന്റുമായി ആലോചിച്ച് ആ കാര്യത്തിലൊരു തീരുമാനം എല്ലാം ഇപ്പൊ എല്ലാം ഭക്ഷ്യവസ്തുക്കളും പരിശോധിക്കുന്നത് പമ്പയിലെ ഫുഡ് ലാബറട്ടറിയിലാണ്. ഇപ്പൊ ഇവിടെ അവിടെ പരിശോധിച്ചത് ഇപ്പം പെസ്റ്റിസൈഡ്സിന്റെ കണ്ടൻസ് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റ് വസ്തുക്കളിലും ചിലപ്പോൾ അതുണ്ടാകാൻ സാധ്യത ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാബിന്റെ പോരായ്മയാണെങ്കിൽ അത് ഗവൺമെന്റുമായി ആലോചിച്ച് ഗവൺമെന്റ് സംവിധാനം എന്താണ് അവിടെ ഒരുക്കാൻ കഴിയുന്നത് വെച്ചാൽ അത് ആ തരത്തിൽ ആലോചിച്ച് ആവശ്യമായ തീരുമാനമെടുക്കും. കാരണം ഈ മേലിൽ ഇത്തരമൊരു അവസ്ഥ ശബരിമലയിൽ ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായിട്ടും പ്രത്യേക ശ്രദ്ധ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ്. നമുക്കൊരു 2,40,000 അരവണ ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയും. ഇന്ന് രാത്രി തന്നെ അരവണ നിർമ്മാണം ആരംഭിക്കും. കാരണം മെഷീനെല്ലാം കഴുകി വൃത്തിയാക്കണം, ഉപകരണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കണം. അതിന്റെ സമയം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അരവണ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ രാത്രി തന്നെ തുടങ്ങും. തീർച്ചയായിട്ടും ഒരു 2,24,000 മണിക്കൂറിനകം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ആ 2,40,000